പ്രിയപ്പെട്ട കുട്ടികളെ, സ്കോൾ കേരളയുടെ നേതൃത്വത്തിലുള്ള ഡിജിറ്റൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസിലെ യൂണിറ്റുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഊന്നൽ മേഖലകളും അതുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സാധ്യതാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള എപ്പിസോഡുകളിലേക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളുടെ ബിസിനസ് സ്റ്റഡീസിൽ 80 സ്കോറിൻ്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടാവുക, അല്ലേ? ഇത്തവണ 80 സ്കോറിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് 160 സ്കോറിൻ്റെ ചോദ്യം പേപ്പറാണ് നൽകുക. അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമുക്ക് 12 യൂണിറ്റുകളാണ് രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസിലുള്ളത്. ഈ 12 യൂണിറ്റുകളെ 4 എപ്പിസോഡുകളാക്കി തിരിച്ചുകൊണ്ടാണ് ഈ പരിപാടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ 3 യൂണിറ്റുകൾ, നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ബിസിനസ് എൻവയോൺമെൻറ്റ്, ഈ 3 യൂണിറ്റുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആശയങ്ങളും സാധ്യതാ ചോദ്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളുടെ 1 യൂണിറ്റ് നാച്ചുർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ പ്രകൃതവും പ്രാധാന്യവും. ഈ യൂണിറ്റിൽ തീർച്ചയായും ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ് മാനേജ്മെൻറ്റ്. എന്താണ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്, അല്ലേ? മറ്റുള്ളവരെ കൊണ്ട് കൂട്ടായി പ്രവർത്തനം ചെയ്യിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും ഫലപ്രദമായി നേടുന്ന പ്രക്രിയയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ മാനേജ്മെൻറ്റ് എന്തൊക്കെ ആയിരിക്കും പ്രത്യേകതകൾ ഉണ്ടാവുക, എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും മാനേജ്മെൻറ്റ് ഉണ്ടാവുക? 1, ഇറ്റ് വാസ് സെഡ് ദാറ്റ് മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്, ലക്ഷ്യോന്മുഖമാണ്. സ്ഥാപനത്തിന് നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യം, ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എഫേർട്ടാണ്, ശ്രമമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ലക്ഷ്യോന്മുഖമാണ്. ഇനി എന്താ പറയാൻ വേണ്ടി സാധിക്കുക? മാനേജ്മെൻറ്റ് ഈസ് പെർവേസീവ്, മാനേജ്മെൻറ്റ് സർവവ്യാപിയാണ്. എന്താ സർവവ്യാപിയാണെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എവരിവെയർ ഇൻ ദ ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് എവരിവെയർ ഇൻ ദ ഓൾ ദ ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് ദർ, ഇറ്റ് ഈസ് ദർ ഇൻ ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്, എല്ലാ വകുപ്പുകളിലും എല്ലായിടത്തും എല്ലാ തലങ്ങളിലും എന്തുണ്ട്? മാനേജ്മെൻറ് ഉണ്ട്. സോ ഇറ്റ് ഈസ് പെർവേസീവ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ, മാനേജ്മെൻറ്റ് ബഹുമുഖമാണ്. ഒന്നിൽ കൂടുതൽ മുഖങ്ങളുണ്ട്, 3 പ്രധാനപ്പെട്ട മുഖങ്ങളുണ്ട്. ഏതൊക്കെയാ? മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്. 3 കാര്യങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ഫേസിൽ വരുന്നുണ്ട്, 3 ഡയമെൻഷൻസ് ഉണ്ട് മാനേജ്മെൻറ്റിന്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? മാനേജ്മെൻറ്റ് മൾട്ടി ഡയമെൻഷനിലാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നു, മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, മാനേജ്മെൻറ്റ് ഒരു നിരന്തരമായ പ്രക്രിയയാണ്, തുടർച്ചയായ പ്രക്രിയയാണ്. ഇതിൽ പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. ഇതിങ്ങനെ നിരന്തരമായ, എത്ര കാലം ഓർഗനൈസേഷൻ ഉണ്ടോ അത്രയും കാലം മാനേജ്മെൻറ്റ് വേണം. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ദെൻ മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പ്രവർത്തനമല്ല, ഒരു ടീം വർക്കാണ്, കൂട്ടായ പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്, ലക്ഷ്യോന്മുഖമായ പ്രവർത്തനമാണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ദെൻ മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. എന്താ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ? നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം മാറിക്കൊണ്ടേയിരിക്കുന്നു. കാരണം ലോകം മാറുന്നു, ബിസിനസ് ഓർഗനൈസേഷൻ മാറുന്നു, പ്രിൻസിപ്പിൾസ് മാറുന്നു. ഒരു പ്രിൻസിപ്പിളും ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും ഒരു സിറ്റുവേഷനും സ്റ്റാറ്റിക് അല്ല. സോ മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. ദെൻ മാനേജ്മെൻറ്റ് ഈസ് ഇൻടാൻജിബിൾ, ഭൗതിക രൂപമില്ല. നമുക്ക് ഫീൽ ചെയ്യും എന്താണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. പക്ഷെ ഇതാണ് മാനേജ്മെൻറ്റ്, നമുക്ക് കാണിക്കാൻ ഒരു ഭൗതിക രൂപമില്ല, ഇൻടാൻജിബിൾ ആണ്, ടാൻജിബിൾ അല്ല. അപ്പം മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കും. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മാനേജ്മെൻറ്റിൻ്റെ പ്രകൃതമാണ്, നാച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. പ്രകൃതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 3 തലങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കുന്നത്. 1, മാനേജ്മെൻറ്റ് ആർട്ടാണോ കലയാണോ? 2, മാനേജ്മെൻറ്റ് സയൻസ് ആണോ ശാസ്ത്രമാണോ? 3, മാനേജ്മെൻറ്റ് ഒരു വിദഗ്ധ തൊഴിലാണോ പ്രൊഫഷനാണോ? അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. മാനേജ്മെൻറ്റ് ആർട്ടാണോ? നമ്മൾ സാധാരണ പറയാറുണ്ട് മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ബിക്കോസ് എ മാനേജർ tries his skills and knowledge in his day-to-day activities for achieving the goal of the organization. അപ്പോൾ അങ്ങനെയെങ്കിൽ വിശദമായിട്ട് നമുക്ക് നോക്കാം മാനേജ്മെൻറ്റ് ആർട്ടാണോ എന്ന്. അപ്പോൾ ആർട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആർട്ടിൻ്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. 1, എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. 2, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. 3, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഈ 3 കാര്യങ്ങൾ ആണ്
പ്രധാനമായിട്ടും ആർട്ടിൻ്റെ പ്രത്യേകതകളായിട്ടുള്ളത്. ഈ പ്രത്യേകതകൾ മാനേജ്മെൻറ്റിനുണ്ടോ? നമ്മൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കുമ്പോൾ ഈ മൂന്ന് പ്രത്യേകതകളും വളരെ കൃത്യമായിട്ടും മാനേജ്മെൻറ്റിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയെങ്കിൽ മാനേജ്മെൻറ്റിന് ആർട്ടിൻ്റെ പ്രത്യേകതകളുണ്ട്, മാനേജ്മെൻ്റ് ഒരു ആർട്ടാണെന്ന് പറയാം. ഇനി മറ്റൊരു തലത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് മാനേജ്മെൻറ്റ് ശാസ്ത്രമാണോ സയൻസാണോ? എന്താ ഈ സയൻസിൻ്റെ പ്രത്യേകതകൾ? സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ്, പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ, യൂണിവേഴ്സൽ വാലിഡിറ്റി. ഈ മൂന്ന് പ്രത്യേകതകളാണ് ശാസ്ത്രത്തിന് പ്രധാനമായിട്ടും ഉള്ളത്. മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകതകളുണ്ടോ? ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും യൂണിവേഴ്സൽ വാലിഡിറ്റി എന്ന പ്രത്യേകത പൂർണ്ണമായിട്ടും മാനേജ്മെൻറ്റിന് ഇല്ല. മറ്റ് രണ്ട് പ്രത്യേകതകളും ഉണ്ട് മാനേജ്മെൻറ്റിന്. അപ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ മാനേജ്മെൻറ്റ് എന്തല്ല? സയൻസ് അല്ല. എന്നാൽ സയൻസിൻ്റെ ചില പ്രത്യേകതകൾ മാനേജ്മെൻറ്റിന് ഉണ്ട്. മൂന്നാമത്തേത്, മാനേജ്മെൻറ്റ് ഒരു വിദഗ്ധ തൊഴിൽ. മാനേജ്മെൻറ്റ് ഈസ് എ പ്രൊഫഷൻ. എന്താ പ്രൊഫഷൻ്റെ പ്രത്യേകത? പ്രൊഫഷൻ ഈസ് എൻ എക്യുപേഷൻ ബാക്ക്ഡ് ബൈ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ട്രെയിനിങ് ആൻഡ് ടു വിച്ച് ക്യാരി ഈസ് റെഗുലേറ്റഡ് ബൈ റെപ്രസെൻറ്റേറ്റീവ് ബോഡി. എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു. റെപ്രസെൻറ്റേറ്റീവ് ബോഡിയുടെ മെമ്പർഷിപ്പ് വേണം തുടങ്ങിയുള്ള കണ്ടീഷൻസ് ഉണ്ട്. എന്തെല്ലാമാണ് പ്രൊഫഷൻ്റെ കണ്ടീഷൻസ്? ഈ കണ്ടീഷൻസ് മാനേജ്മെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആയിരിക്കണം, എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, പ്രൊഫഷണൽ അസോസിയേഷൻ മെമ്പർഷിപ്പ് വേണം, എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്, സർവീസ് മോട്ടീവാണ്. അങ്ങനെയെങ്കിൽ ഈ വിശദാംശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മാനേജ്മെൻറ്റിന് ഈ പ്രത്യേകതകളുണ്ടോ? ഉണ്ടോ? നോക്കൂ, ആദ്യത്തെ ഒരു പ്രത്യേകത ഒഴികെ ബാക്കിയുള്ള പ്രത്യേകതകളൊന്നും മാനേജ്മെൻറ്റിന് ഇല്ല എന്ന് കാണാൻ വേണ്ടി സാധിക്കും. എൻട്രി റെസ്ട്രിക്റ്റഡ് അല്ല, പ്രൊഫഷണൽ അസോസിയേഷൻ മെമ്പർഷിപ്പ് ഒന്നും നിർബന്ധമില്ല, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട് ഇല്ല, സർവീസ് മോട്ടീവ് അല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ മാനേജ്മെൻറ്റ് ഒരു വിദഗ്ധ തൊഴിലല്ല എന്ന് കാണാൻ വേണ്ടി സാധിക്കും. മാനേജ്മെൻറ്റിൻ്റെ മൂന്ന് ഡയമെൻഷൻ നമ്മൾ പരിശോധിച്ചു: ആർട്ട്, സയൻസ്, പ്രൊഫഷൻ. ഇനി നമുക്ക് മറ്റൊരു കാര്യം പരിശോധിക്കാനുള്ളത് മാനേജ്മെൻറ്റിൻ്റെ വിവിധ തലങ്ങളാണ്. മാനേജ്മെൻറ്റ് എല്ലായിടത്തും ഉണ്ട് നമ്മൾ കണ്ടു, പെർവേസീവ് ആണെന്ന്. മാനേജ്മെൻറ്റിന് മൂന്ന് തലങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. ദാറ്റ് ഈസ് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഉന്നത തലം, മധ്യതലം, കീഴ്ത്തലം എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്താണ് ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് മിഡിൽ ലെവൽ എന്ന് പറഞ്ഞാൽ, എന്താണ് ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് ലെവലിൽ ഏറ്റവും അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ഏറ്റവും അധികാരങ്ങളുള്ള ഉന്നത ശ്രേണിയാണ്. അവർക്ക് അവരുടേതായ ധർമ്മങ്ങളുണ്ട്. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് മിഡിൽ ലെവലാണ്. മിഡിൽ ലെവലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് ഉണ്ടാവുക. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. അവർക്കൊക്കെ തലവന്മാരുണ്ടാവും, അവരും മാനേജേഴ്സാണ്, ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്. ഇനി ഏറ്റവും താഴ്ന്ന തലത്തിൽ തൊഴിലാളികളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള, എല്ലാ പ്ലാനുകളും നേരിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകൾ, അവരാരാണ്? അതാണ് ലോവർ ലെവൽ മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഫോർമൻ, ഇവരൊക്കെയാണ് ലോവർ ലെവൽ മാനേജേഴ്സ്. ഇപ്പോൾ ടോപ്പ് ലെവലും ഉണ്ട്, മിഡിൽ ലെവലും ഉണ്ട്, ലോവർ ലെവലും ഉണ്ട്. മൂന്ന് തലങ്ങളിലായിട്ട് നമുക്ക് മാനേജേഴ്സിനെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് ഓരോ തലത്തിലുള്ളത് ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി മാനേജ്മെൻറ്റ് അതിപ്രധാനമായിട്ടുള്ള ഒരു ധർമ്മമാണ് നമുക്കിനി ഈ യൂണിറ്റിലുള്ളത്. ദാറ്റ് ഈസ് കോർഡിനേഷൻ അഥവാ ഏകോപനം. എന്താണ് കോർഡിനേഷൻ? വാട്ട് ഈസ് കോർഡിനേഷൻ? അല്ലെങ്കിൽ എന്താണ് ഏകോപനത്തിന് സ്ഥാപനത്തിലുള്ള പ്രാധാന്യം? നമ്മൾ പറയാറുണ്ട് സിങ്ക്രണൈസേഷൻ ഓഫ് ഓർ ഹാർമോണൈസേഷൻ ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ പ്രവർത്തനങ്ങളുണ്ടാവും. ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരേ ദിശയിലേക്കാണ്, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ്. ആ ലക്ഷ്യത്തിലേക്ക് ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്ന അതിപ്രധാനമായ മാനേജ്മെൻ്റ് ധർമ്മമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കാരണം മാനേജ്മെൻറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും, ചെറുതായാലും വലുതായാലും, ഈ പ്രവർത്തനങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? ഫോർ ദ റിയലൈസേഷൻ ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓർ ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പോൾ അത് നേടിയെടുക്കാൻ ആവശ്യമായ ക്രമപ്പെടുത്തലുകൾ നടത്തി ആ ലക്ഷ്യത്തിലേക്ക് ഇതിനിങ്ങനെ കൊണ്ടുപോകുന്ന പ്രക്രിയയാണ്, ഹാർമോണൈസ് ചെയ്യുന്ന പ്രക്രിയയാണ്, സിങ്ക്രണൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇത് മാനേജ്മെൻറ്റ് അതിപ്രധാനമായ ധർമ്മമാണ്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് കോർഡിനേഷൻ ഈസ് കോൾഡ് ആസ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ സത്ത എന്നാണ് കോർഡിനേഷനെ അറിയപ്പെടുന്നത്. എന്തൊക്കെയായിരിക്കും മാനേജ്മെൻറ്റിൻ്റെ, മാനേജ്മെൻറ്റിൽ കോർഡിനേഷനുള്ള പ്രാധാന്യം? മൂന്ന് തലത്തിൽ പറയാറുണ്ട്. ഒന്ന്, ഗ്രോത്ത് ഇൻ സൈസ്. സ്ഥാപനം വലുതാവുമ്പോൾ കോർഡിനേഷൻ പ്രാധാന്യം കൂടും അല്ലേ? കാരണം വലുതാവുമെന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ എണ്ണം കൂടും, ആക്ടിവിറ്റീസ് കൂടും, വോളിയം ഓഫ് വർക്ക് കൂടും, സ്ഥാപനം വലുതാവും. അപ്പോൾ വലുതാകുമ്പോൾ കോർഡിനേഷൻ വളരെ പ്രധാനപ്പെട്ടതായി മാറും. കാരണം എല്ലാ കാര്യങ്ങളെയും ഒരേ ദിശയിലേക്ക് കൊണ്ടുവരണം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഫങ്ഷണൽ ഡിഫറൻസിയേഷനാണ്. ഓരോ ധർമ്മങ്ങളനുസരിച്ച് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി എളുപ്പത്തിന് വേണ്ടി സ്ഥാപനത്തെ എന്ത് ചെയ്തിട്ടുണ്ടാവും? തരംതിരിച്ചിട്ടുണ്ടാവും. ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റിയിട്ടുണ്ടാവും, വകുപ്പുകളാക്കി മാറ്റിയിട്ടുണ്ടാവും. ആ വകുപ്പുകൾ എന്ത് ചെയ്യണം? ആ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകണം, ഒരേ ദിശയിലേക്ക് കൊണ്ടുവരണം.
മൂന്നാമത് മറ്റൊന്ന് സൂചിപ്പിക്കുന്നത് സ്പെഷ്യലൈസേഷനാണ്. സ്പെഷ്യലൈസേഷൻ്റെ കാലഘട്ടമാണ് അല്ലേ, സ്പെഷ്യലിസ്റ്റുകളുടെ കാലഘട്ടമാണ്. ഈ സ്പെഷ്യലൈസേഷന് വലിയൊരു അപകടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ മേഖലയിൽ അവർ പ്രഗത്ഭരായിരിക്കും, പക്ഷെ അവരുടെ പ്രാഗത്ഭ്യത്തെയെല്ലാം, വിവിധ സ്പെഷ്യലിസ്റ്റുകളുടെ പ്രാഗത്ഭ്യത്തെയെല്ലാം സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. അത് നിർവഹിക്കണമെങ്കിൽ കാര്യക്ഷമമായ ഫലപ്രദമായ ഏകോപനം അനിവാര്യമാണ്. അപ്പോൾ കോർഡിനേഷൻ്റെ പ്രാധാന്യത്തെ മൂന്ന് ഹെഡിങ്ങുകളായിട്ട് നമുക്ക് ക്രമീകരിക്കാം. അപ്പോൾ ഈ യൂണിറ്റിൽ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇനി യൂണിറ്റിൽ നിന്ന് നമുക്ക് സാധ്യതകൾ, ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പരിശോധിക്കാം. ഒന്നാമത്തത് എന്തായിരിക്കും? തീർച്ചയായിട്ടും ആദ്യത്തെ മാനേജ്മെൻ്റ് ആദ്യ ഭാഗമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കാര്യം, വാട്ട് ഡു യു മീൻ ബൈ മാനേജ്മെൻറ്റ്, ലിസ്റ്റ് ഔട്ട് ഇറ്റ്സ് ഫീച്ചേഴ്സ്. എന്താണ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തുക. ദെൻ രണ്ടാമത്തത് മാനേജ്മെൻ്റ് ഇസ് പെർവേസീവ്, മാനേജ്മെൻറ്റ് സർവവ്യാപിയാണ്. കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുക, ഒന്നോ രണ്ടോ സെൻറ്റൻസ് രേഖപ്പെടുത്തിയാൽ മതി. ദെൻ മാനേജ്മെൻ്റ് ഇസ് മൾട്ടി ഡയമെൻഷണൽ, എക്സ്പ്ലെയിൻ. അതേപോലെ മറ്റൊരു സാധ്യതാ ചോദ്യമാണ്, മാനേജ്മെൻറ്റ് ബഹുമുഖമാണ്, വിശദീകരിക്കുക. ദെൻ മറ്റൊന്ന്, ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആസ് അൻ ആർട്ട്, മാനേജ്മെൻറ്റ് കല എന്ന രൂപത്തിൽ എന്തെല്ലാം പ്രത്യേകതകളുണ്ട്. അതേപോലെ തന്നെ സയൻസ് ചോദിക്കാം, പ്രൊഫഷനും ചോദിക്കാം. ദെൻ നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്, എക്സ്പ്ലെയിൻ. ഏറ്റവും കൂടുതൽ തവണ ഒരു പക്ഷേ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, കോർഡിനേഷൻ മാനേജ്മെൻറ്റിൻ്റെ സത്തയാണ്, എന്തുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം, കോർഡിനേഷൻ്റെ പ്രാധാന്യമാണ് വിശദീകരിക്കേണ്ടത്. ദെൻ വാട്ട് ആർ ദ ത്രീ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. മാനേജ്മെൻറ്റിൻ്റെ മൂന്ന് തലങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കി, ആ തലങ്ങൾ ഏതൊക്കെയാണ് അതിനെ ഉദാഹരണ സഹിതം വിശദീകരിക്കാം. ഇനി ഈ മറ്റൊരു സാധ്യതാ ചോദ്യം എന്ന് പറയുന്നത്, കുറേ പേഴ്സണൽസിന് തന്നിട്ട്, എംപ്ലോയീസിന് തന്നിട്ട് അവരെ ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കാം. ചോദ്യത്തിൽ CEO, ഫിനാൻഷ്യൽ ഓഫീസർ, ഫോർമൻ, ചെയർമാൻ, പ്രൊഡക്ഷൻ മാനേജർ തുടങ്ങിയ വിവിധ ആളുകളെ വിവിധ ഹെഡുകളിലാക്കി, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവലായിട്ട് ഡിവൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. നമ്മളുടെ എപ്പിസോഡിലെ രണ്ടാമത്തെ യൂണിറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റാണ്, മാനേജ്മെൻറ്റ് തത്വങ്ങൾ. ഈ മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് തിങ്കേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തത്വങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് തത്വങ്ങൾ, അതോടൊപ്പം തന്നെ ശാസ്ത്രീയ മാനേജ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത FW ടൈലറുടെ മാനേജ്മെൻറ്റ് തത്വങ്ങൾ. രണ്ട് കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് തത്വങ്ങൾ പരിശോധിക്കാം. 14 മാനേജ്മെൻറ്റ് തത്വങ്ങളാണ് ഹെൻറി ഫയോൾ മാനേജ്മെൻറ്റിനായിട്ട് സംഭാവന ചെയ്തിട്ടുള്ളത്. ആ 14 മാനേജ്മെൻറ്റ് തത്വങ്ങളും ഒരുപക്ഷെ മാനേജ്മെൻറ്റിലെ ഓരോ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ശീലകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടും ആ തത്വങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് ഡിവിഷൻ ഓഫ് വർക്ക്, തൊഴിൽ വിഭജനമെന്നോ ജോലി വിഭജനമെന്നോ ഒക്കെ നമുക്ക് പറയാം. ഒരു വ്യത്യസ്തതകളുള്ള വലിയൊരു ജോലി എന്ത് ചെയ്യുന്നു? ഏറ്റവും എളുപ്പത്തിൽ തീർക്കാൻ പാകത്തിലുള്ള ചെറിയ ചെറിയ ജോലികളായിട്ട് തരംതിരിക്കുകയും ചെറുതാക്കുകയും അത് ഏറ്റവും കാര്യക്ഷമമായ ആളുകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യലൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് ആർജിക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തേത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അധികാരവും ഉത്തരവാദിത്വവും. ഒരു ജോലി ചെയ്തു തീർക്കണമെങ്കിൽ ആ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ വേണം, അധികാരം വേണം. അതോടൊപ്പം തന്നെ ആ ജോലി ചെയ്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വവും ആവശ്യമുണ്ട്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി രണ്ടും ഒരേ സമയം വേണം, അധികാരവും വേണം, ഉത്തരവാദിത്വവും വേണം. അധികാരമില്ലാതെ ഉത്തരവാദിത്വവും, ഉത്തരവാദിത്വമില്ലാതെ അധികാരവും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, രണ്ടും ഉണ്ടാവേണ്ടതുണ്ട്. മൂന്നാമത്തത് യൂണിറ്റി ഓഫ് കമാൻഡാണ്, ആജ്ഞാ ഐക്യം എന്ന് നമുക്ക് പറയാം. എന്താണ് ആജ്ഞായിക്കും? ഒരു കീഴ് ജീവനക്കാരന് ഒരേ സമയം ഒരു ബോസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒരാളുടെ നിർദ്ദേശം മാത്രമേ അയാൾക്ക് അറ്റ് എ ടൈം പാലിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാനേജ്മെൻറ്റ് തത്വമാണ്, യൂണിറ്റി ഓഫ് കമാൻഡ്. എ സബോർഡിനേറ്റ് മസ്റ്റ് റിസീവ് ഓർഡേഴ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ അറ്റ് എ ടൈം. ഹി വാണ്ട് ടു ഹാവ് ഓൺലി വൺ ബോസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, മാർഗദർശക ഐക്യം എന്ന് പറയാം. എന്താ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് എവരി പ്രോജക്റ്റ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ഒരു ഹെഡും ഒരു പ്ലാനുമേ ഒരു പ്രോജക്റ്റിന് ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്കാലാർ ചെയിൻ, അധികാര ഉത്തരവാദിത്ത ശ്രേണി. എന്താ അധികാര ഉത്തരവാദിത്ത ശ്രേണി എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ് സുപ്പീരിയർ റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെയിനാണ് സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, കാര്യങ്ങൾ നടക്കുന്നത്, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ശ്രേണിയുടെ അടിസ്ഥാനത്തിലാണ് സ്കാലാർ ചെയിൻ. ഇതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വരാവുന്ന ഒരു ആശയമാണ് ഗാങ് പ്ലാങ്ക്. സാധാരണഗതിയിൽ ഒന്നുകിൽ താഴെ നിന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കോ ആണ് ആശയവിനിമയം നടക്കുന്നത്. ചില പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തര ഘട്ടത്തിൽ എന്ത് ചെയ്യാം? ഒരേ ലെവലിലുള്ള ആളുകൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാം. അതാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അതും കൂടി ഓർത്തു വയ്ക്കാം. ദെൻ ഇക്വിറ്റിയാണ്, തുല്യത. യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. കാസ്റ്റ്, ക്രീഡ് അല്ലെങ്കിൽ കളർ, ഏത് തരത്തിലും
ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരോടും ഒരേ പ്രാധാന്യം ആയിരിക്കണം ഉണ്ടാവേണ്ടത് തുല്യത. ദെൻ ഓർഡർ, ക്രമം. ക്രമം എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് ഹെൻട്രി ഫോർഡ് പറയുന്നത്. അത് എവറിഥിങ് ഹാസ് എ പ്ലേസ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഇൻ ഇറ്റ്സ് പ്ലേസ്. മെറ്റീരിയൽ ഓർഡർ ആൻഡ് സോഷ്യൽ ഓർഡർ. ഒരേ സമയം എല്ലാ വസ്തുക്കൾക്കും കൃത്യമായൊരു സ്ഥലം ഉണ്ടാവണം. ആ സ്ഥലത്ത് തന്നെ അത് ഉണ്ടാവുകയും വേണം. അപ്പോൾ വളരെ പ്രധാനമാണ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ക്രമം എന്ന് പറയുന്നത്. ദെൻ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാവും ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, അതോടൊപ്പം പൊതു താല്പര്യവും ഉണ്ടാകാം. രണ്ടും തമ്മിൽ എന്തുണ്ടാകാൻ പാടില്ല? സംഘർഷം ഉണ്ടാകാൻ പാടില്ല. എന്തിനാ പ്രാധാന്യം? ഗ്രൂപ്പ് ഇൻട്രസ്റ്റിനാണ്. പക്ഷേ എപ്പോഴും ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെ ഹേർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുകയില്ല. രണ്ടും തമ്മിൽ എന്തുണ്ടാവണം? പാരിറ്റി ഉണ്ടാവണം. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യുർ ഓഫ് പേഴ്സണൽ. ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ജോലി സ്ഥിരത, ഒരു സുരക്ഷിത ബോധമാണ് അത് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. ആ സുരക്ഷിത ബോധം ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളി എന്ത് ചെയ്യുള്ളൂ? മാക്സിമം നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് സ്ഥാപനത്തിന് പരമാവധി ഔട്ട്പുട്ട് ഉണ്ടാവുകയും ചെയ്യും. ദെൻ റെമ്യൂണറേഷൻ, പ്രതിഫലം. ചെയ്യുന്ന ജോലിക്ക് അയാളുടെ സ്റ്റാറ്റസ് അനുസരിച്ച്, ഡിഗ്നിറ്റി അനുസരിച്ച്, ചെയ്യുന്ന വർക്ക് അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ പ്രതിഫലം ലഭിക്കണം. എന്നാൽ മാത്രമേ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ സ്ഥാപനത്തിന് വളർച്ച ഒരു കാരണവശാലും ഉണ്ടാവില്ല, എഫിഷ്യൻസി ഉണ്ടാവില്ല. ദെൻ ഡിസിപ്ലിൻ, അച്ചടക്കം. എന്താ അച്ചടക്കം എന്ന് പറഞ്ഞാൽ? അളെപ്പോഴും കേൾക്കാനുള്ളൊരു വാക്കാണ് അല്ലേ. എന്താ അച്ചടക്കം എന്ന് പറഞ്ഞാൽ? ഒബെയൻസ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു സ്ഥാപനം നിലയ്ക്ക് വിവിധ തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അതേ അനുസരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ മാത്രമേ സ്ഥാപനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നമ്മളുടെ ലക്ഷ്യം നേടിയെടുക്കാനും സാധിക്കുകയുള്ളൂ. ദെൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, രണ്ട് വിരുദ്ധമായ ആശയങ്ങളാണ്, കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. എന്താ കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ? അധികാരങ്ങൾ മുഴുവൻ കുറച്ച് ആളുകൾ കൈവശം വെക്കുക, മറ്റാർക്കും കൊടുക്കാതിരിക്കുക, അല്ലേ, സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാലോ അധികാര വികേന്ദ്രീകരണമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരങ്ങളും വീതം വെച്ച് കൊടുക്കുക. ഇത് രണ്ടും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സെൻട്രലൈസേഷനോ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡീസെൻട്രലൈസേഷനോ ഗുണകരമല്ല. രണ്ടും തമ്മിൽ എന്ത് വേണം? ഒരു ബാലൻസിങ് വേണം. ചിലപ്പോൾ സെൻട്രലൈസേഷൻ വേണം, ചില സ്ഥലത്ത് ഡീസെൻട്രലൈസേഷൻ വേണം. ദെൻ ഇനീഷ്യേറ്റീവ്, ഒരു വർക്ക് ചെയ്യാനുള്ള സ്വയം തോന്നൽ, സ്വയം പ്രേരണ, അത് എംപ്ലോയിയുടെ ഭാഗത്ത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ പരമാവധി മികച്ച രൂപത്തിലുള്ള പ്രവർത്തനം മുന്നിട്ടെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദെൻ ലാസ്റ്റ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, എക്സ്പ്രിറ്റ് ഡി കോപ്സ്. ദ എക്സ്പ്രിറ്റ് ഡി കോപ്സ് എന്ന് വെച്ചാൽ ടീം സ്പിരിറ്റ്. യൂണിയൻ ഇസ് സ്ട്രെങ്ത്. നമ്മൾ കണ്ടിട്ടില്ലേ, കേട്ടിട്ടുണ്ട് അല്ലേ, ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ടീമാണ്. എല്ലാവർക്കും റോളുണ്ട്. ഒരേ മനസ്സോടുകൂടി ആ റോൾ നിർവഹിച്ചാൽ മാത്രമേ സ്ഥാപനത്തിൽ വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. 14 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മറന്നു പോകരുത്. ഓരോന്നോരോന്നും കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കുക. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ആശയം മാനേജ്മെൻറ്റിന് സംഭാവന ചെയ്ത ആളാണ് FW ടൈലർ. FW ടൈലറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് അഥവാ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. എന്താ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് നമുക്ക് പറയാം, ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ മാനേജ്മെൻറ്റ് പ്രാക്ടീസ്. ശാസ്ത്രത്തെ എന്തിനു ഉപയോഗിക്കുന്നു? മാനേജ്മെൻറ്റിനായി ഉപയോഗിക്കുന്നു. ശാസ്ത്രീയമായ ചിന്തകൾ മാനേജ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഈ ശാസ്ത്രീയ മാനേജ്മെൻറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ടൈലർ മുന്നോട്ട് വയ്ക്കുന്നത്, എന്തെല്ലാമാണ് അത് നടപ്പിലാക്കാൻ ആവശ്യമായ ടെക്നിക്സ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ശാസ്ത്രീയ മാനേജ്മെൻറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിക്കാനുള്ളത്. ഒന്ന്, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. അതോടൊപ്പം തന്നെ ടൈലർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ തത്വങ്ങൾ എങ്ങനെയാണ് പ്രയോഗത്തിൽ വരുത്തുക, അതിനുള്ള ചില തന്ത്രങ്ങൾ കൂടി നിർദ്ദേശിക്കുന്നുണ്ട്. ഒരുപക്ഷേ ആ തന്ത്രങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഭാഗമായിട്ട് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. 7 പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ, ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. 1, സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. നിലവാരവൽക്കരണവും ലാളിത്യവൽക്കരണവും എന്തിൻ്റെ? ഓരോ ജോലിയുടെയും. ദെൻ മെത്തേഡ് സ്റ്റഡി, രീതി പഠനം. ടൈം സ്റ്റഡി, സമയപഠനം. മോഷൻ സ്റ്റഡി, ചലന പഠനം. ഫാറ്റിക് സ്റ്റഡി, ക്ഷീണ പഠനം. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, വ്യത്യസ്ത തരത്തിലുള്ള കൂലി നിരക്ക് സമ്പ്രദായം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഈ 7 തത്വങ്ങളും 7 ടെക്നിക്സും വളരെ പ്രധാനപ്പെട്ടതാണ് മാനേജ്മെൻറ്റ് സംബന്ധിച്ചിടത്തോളം, ശാസ്ത്രീയ മാനേജ്മെൻറ്റ് സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എങ്ങനെയാണ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ് പ്രയോഗത്തിൽ വരുത്തുക എന്നതിൻ്റെ കൃത്യമായ ഉത്തരം കൂടി അദ്ദേഹം നൽകിയിരിക്കുന്നു. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. 1, എന്തായിരുന്നു? സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. ഓരോ വർക്കിനും ഓരോ ജോലിക്കും നിശ്ചിത നിലവാരം നിശ്ചയിക്കുകയും അതിനെ വളരെ ലളിതമാക്കി മാറ്റുകയും ചെയ്യുക. ശാസ്ത്രീയമായ നിലപാടുകൾ എടുത്തുകൊണ്ട്, ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചുകൊണ്ട് ഓരോ വർക്കിനും നിശ്ചിത നിലവാരം നിശ്ചയിക്കുക. ആ നിലവാരം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വർക്കിനെ വളരെ ലളിതമാക്കി മാറ്റുക. അതിലൂടെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. 2, മെത്തേഡ് സ്റ്റഡിയാണ്. എന്നാൽ മെത്തേഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ രീതി പഠനം. ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി വ്യത്യസ്തമായ രീതികളുണ്ടാവാം. ആ രീതികൾ ഓരോന്നും പഠിക്കുകയും
നമുക്ക് ഏറ്റവും ഫലപ്രദമായ രീതി, ഏറ്റവും എഫിഷ്യൻ്റ് ആ രൂപത്തിൽ, ഏറ്റവും എളുപ്പത്തിൽ ഫലപ്രദമാവുന്ന രൂപത്തിലുള്ള രീതിയെ സെലക്ട് ചെയ്യുകയും ചെയ്യുക. മെത്തേഡ് സ്റ്റഡി. ദെൻ മൂന്നാമത്തെ ടൈം സ്റ്റഡിയാണ്, സമയ പഠനം. എന്താണ് സമയത്തിനുള്ള പ്രാധാന്യം? ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പരമാവധി വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അവിടെ എന്ത് വേണം? അവിടെ നമ്മൾ ഓരോ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണവും നിയന്ത്രണവും ഏർപ്പെടുത്തുകയും വേണം. ദാറ്റ് ഈസ് ടൈം സ്റ്റഡി. നാലാമത്തേത് മോഷൻ സ്റ്റഡി, ചലന പഠനം. എന്താ ചലനത്തിന് പ്രാധാന്യം? മൂന്നധികം ചലനത്തെ തരംതിരിക്കുന്നു, ആവശ്യമെന്നും അത്യാവശ്യമെന്നും അനാവശ്യമെന്നും. അപ്പോൾ അനാവശ്യമായ ചലനങ്ങൾ ഒഴിവാക്കുകയും അത്യാവശ്യമായ ചലനങ്ങൾ നിലനിർത്തുകയും ആവശ്യത്തിന് മാത്രം ചലനം ചെയ്യുകയും ചെയ്യുക. ആ ചലനത്തിന് ഓരോന്നും പ്രാധാന്യമുണ്ട്. കാരണം നമുക്കവിടെ വ്യത്യസ്ത തരത്തിൽ നഷ്ടത്തെ ലഘൂകരിക്കുകയാണ്, സമയനഷ്ടത്തെ, എനർജി നഷ്ടത്തെ ഒക്കെ ലഘൂകരിക്കുന്ന രീതിയാണ് മോഷൻ സ്റ്റഡി അഥവാ ചലന പഠനം എന്ന് പറയുന്നത്. ദെൻ ഫാറ്റിക് സ്റ്റഡി, ക്ഷീണ പഠനം. കാരണം ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ആണ്, മനുഷ്യനാണ്, തുടർച്ചയായി ജോലി ചെയ്യുമ്പോൾ തീർച്ചയായും ക്ഷീണമുണ്ടാകാം. ഇൻ്റർവെൽസ് ആവശ്യമാണ്, വളരെ കൃത്യമായി അങ്ങനെ ഇൻ്റർവെൽസ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആവശ്യമായ എനർജി വീണ്ടും റിഗെയിൻ ചെയ്യാനുള്ള സമയം കിട്ടിയാൽ മാത്രമേ ഏറ്റവും ഫലപ്രദമായിട്ടൊരു തൊഴിലാളിക്ക് ജോലി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? എത്ര വർക്കാണോ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ, ചെയ്യുന്ന വർക്കിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് റെമ്യുനറേഷൻ കൊടുക്കുന്ന രീതിയാണ് പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ടെയ്ലർ ഇവിടെ ഒന്നുകൂടി തന്നെ പരിഷ്കരിക്കുകയാണ്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. അദ്ദേഹം എന്ത് ചെയ്യുന്നു? തൊഴിലാളിയെ എഫിഷ്യൻ്റ് എന്നും ഇന്നെഫിഷ്യൻ്റ് എന്നും ലെസ് എഫിഷ്യൻ്റ് എന്നും തരംതിരിക്കുന്നു. എഫിഷ്യൻ്റായ തൊഴിലാളിക്ക് റേറ്റ് കൂടുതൽ, മോർ എഫിഷ്യൻ്റ് ആയ ആൾക്ക് കുറച്ചും കൂടി കൂടുതൽ, ലെസ് എഫിഷ്യൻ്റ് ആയ ആൾക്കോ റേറ്റ് കുറച്ച് കുറവ്. അപ്പോൾ കുറവായ ആൾക്ക് എന്ത് ചെയ്യും? കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക, അയാൾ എഫിഷ്യൻ്റ് ആവാൻ ശ്രമിക്കും. എഫിഷ്യൻ്റ് ആൾ എന്ത് ശ്രമിക്കും? കൂടുതൽ എഫിഷ്യൻ്റ് ആവാൻ ശ്രമിക്കും. അപ്പോൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയ ആൾക്ക് കൂടുതൽ റേറ്റ്, കുറഞ്ഞ ആൾക്ക് കുറഞ്ഞ റേറ്റ്. അപ്പോൾ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, വ്യത്യസ്ത കൂലി നിരക്ക് സമ്പ്രദായം. ദെൻ ലാസ്റ്റ് വൺ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലൂടെ ടെയ്ലർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരേ സമയം ഒരു തൊഴിലാളിയെ വ്യത്യസ്ത മേഖലയിലുള്ള പ്രാഗൽഭ്യമുള്ള മാനേജേഴ്സ് മാനേജ് ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം അവലംബിക്കുന്നത്, അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലൂടെ. ഇവിടെ അദ്ദേഹം പറയുന്നു, ഒരു ഫാക്ടറി മാനേജറുടെ കീഴിൽ രണ്ട് പ്രധാനപ്പെട്ട പേഴ്സണൽസ് ഉണ്ടാവുന്നു. ഒന്ന് പ്ലാനിംഗ് ഇൻചാർജ്, മറ്റൊന്ന് പ്രൊഡക്ഷൻ ഇൻചാർജ്. പ്ലാനിംഗ് ഇൻചാർജിൻ്റെ കീഴിൽ നാല് സ്പെഷ്യലിസ്റ്റ് ഫോർമാൻമാർ. സ്പെഷ്യലിസ്റ്റ് എന്ന വാക്ക് അടിവര ഇടേണ്ടതാണ്. ആ മേഖലയിൽ പ്രാഗൽഭ്യമുള്ള, പ്രഗത്ഭരായ, കൃത്യമായ ധർമ്മങ്ങൾ നിർവചിച്ച് നൽകിയിട്ടുള്ള നാല് സ്പെഷ്യലിസ്റ്റ് ഫോർമാൻമാർ. അതോടൊപ്പം ഇപ്പുറത്ത് പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ കീഴിലും നാല് സ്പെഷ്യലിസ്റ്റ് ഫോർമാൻമാർ. ഈ നാല് നാല് എട്ട് സ്പെഷ്യലിസ്റ്റ് ഫോർമാൻമാർ പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെയും പ്ലാനിംഗ് ഇൻചാർജിൻ്റെയും കീഴിലുള്ള എട്ട് പേർ ഒരേ സമയം വർക്കർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അവർ ഏത് ഉത്തരവാദിത്വമാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത്, ഏത് മേഖലയിലാണോ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്, ആ മേഖലയെ ബന്ധിപ്പിച്ചുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ ഉണ്ടാവൂ എന്നുകൊണ്ട് തന്നെ അവിടെ സംഘർഷത്തിനുള്ള സാധ്യതയും ഇല്ല. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അപ്പോൾ ഈ ടെക്നിക്സ് വളരെ കൃത്യമായിട്ടും ഓർക്കുക. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നീ ചാപ്റ്ററിൽ നമുക്ക് ഈ രണ്ട് മാനേജ്മെൻറ്റ് തിങ്കേഴ്സിൻ്റെ ആശയങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഇനി ഇതായി ബന്ധിപ്പിച്ചുള്ള ഏതാനും ചോദ്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഹലോ, ഒന്നാമത്തത്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പുട്ട് ഫോർവേഡ് ബൈ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിൻ്റെ 14 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ പരിശോധിച്ചു. അത് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് വിശദീകരിക്കാനുള്ള ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ രണ്ടാമത്തത്, ഡിസ്ക്രൈബ് ദ ടെക്നിക് ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന ആശയം. അത് വളരെ കൃത്യമായി ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ ഓർത്തുവയ്ക്കാം. ദെൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. താഴെ പറയുന്ന നാല് കാര്യങ്ങളെക്കുറിച്ച് ചെറു കുറിപ്പുകൾ, രണ്ടോ മൂന്നോ സെൻറ്റൻസ് എഴുതാവുന്ന ചോദ്യം അത്തരത്തിലും ചോദിക്കാവുന്നതാണ്. വർക്ക് സ്റ്റഡി, മോഷൻ സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി തുടങ്ങിയ കാര്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട്. മറ്റൊരു ചോദ്യം ഈ മേഖലയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് സ്കാലാർ ചെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. സ്കാലാർ ചെയിൻ മാത്രമായിട്ട് സാധാരണ ചിലപ്പോൾ രണ്ട് മാർക്കിനോ നാല് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗാങ് പ്ലാങ്ക് ആണ് മറ്റൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത്. വാട്ട് യു മീൻ ബൈ ഗാങ് പ്ലാങ്ക്? അതുപോലെ മറ്റൊരു ഫ്രേസർ സെൻറ്റൻസ് തന്നിട്ട് അത്തരത്തിൽ എന്താണ് അത് ആശയം കൺവേ ചെയ്യുന്ന രൂപത്തിലെ ചോദ്യങ്ങൾ ചോദിക്കാൻ മാതൃകകൾ കാണാറുണ്ട്. എവറിഥിങ് ഹാസ് എ പ്ലേസ് ആൻഡ് ദാറ്റ് മസ്റ്റ് ബി ഇൻ ഇറ്റ്സ് പ്ലേസ്. ഏത് പ്രിൻസിപ്പിളാണ്? ഓർഡർ, അല്ലേ? ഈ പ്രിൻസിപ്പിൾ ഏതാണ്? അത് വിശദീകരിക്കാൻ ചോദിക്കാം. അതേപോലെ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ വിച്ച് ഡിനോട്ട്സ് ടീം സ്പിരിറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. ഏത് പ്രിൻസിപ്പിളായിരുന്നു? എക്സ്പ്രി ഡി കോപ്സ്. ഇത്തരം രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പോകാം. മൂന്നാമത്തെ യൂണിറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ് അഥവാ ബിസിനസ് പരിസ്ഥിതി എന്നോ ബിസിനസ് പരിതസ്ഥിതി എന്നോ ഒക്കെ നമുക്ക് സൂചിപ്പിക്കാം. എന്താണ് ബിസിനസ് പരിതസ്ഥിതി? എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എപ്പോഴും ഉപയോഗിക്കാനുള്ള വാക്കാണല്ലോ. എൻവയോൺമെൻറ്റ് റെഫേഴ്സ് ടു ദ സറൗണ്ടിങ്സ് ഇൻ വിച്ച് എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ്സ്. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്തായിരിക്കും?
നമ്മൾ പരിസരമെന്നോ പരിസ്ഥിതിയെന്നൊക്കെ സൂചിപ്പിക്കുന്ന വാക്ക് ബിസിനസ്സിൻ്റെ പരിസ്ഥിതിക്ക് എന്താ പ്രാധാന്യം? ബിസിനസ്സിനെ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കുന്ന നിരവധിയായ ഘടകങ്ങൾ വലിയ സ്വാധീനം ബിസിനസ്സിന് മേലുണ്ടാക്കും. പക്ഷെ ബിസിനസ്സിന് അവയെ നിയന്ത്രിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്യേണ്ടി വരും? ആ പരിസ്ഥിതി ഘടകങ്ങൾക്കനുസരിച്ച് ബിസിനസ് ക്രമീകരിക്കുക മാത്രമാണ് ബിസിനസ് ചെയ്യാൻ പറ്റുക. സോ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്തായിരിക്കും ഇതിൻ്റെ പ്രാധാന്യം? തീർച്ചയായിട്ടും വലിയ പ്രാധാന്യം ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ബിസിനസ്സിലുണ്ടാവും. ഇതിൻ്റെ പ്രാധാന്യം പരിശോധിക്കുമ്പോൾ ഒന്നാമത് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. ബിസിനസ്സിൻ്റെ അവസരങ്ങളെ തിരിച്ചറിയാൻ പറ്റുക. കൃത്യമായി ബിസിനസ് എൻവയോൺമെൻറ്റ് പഠിക്കുന്ന ഒരാൾക്ക് അവസരം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാനും ബാക്കിയുള്ളവരൊക്കെ എത്തിപ്പിടിക്കുന്നതിന് മുന്നേ തന്നെ ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനും സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. രണ്ടാമത് ഇതേപോലെ തന്നെ എന്തുണ്ടാവാം? അവസരങ്ങളെപ്പോലെ തന്നെ ത്രെഡ്സും ഉണ്ടാവാം. ഐഡൻറ്റിഫൈയിങ് ത്രെഡ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്, ഏതെങ്കിലും തരത്തിലെ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തിരിച്ചറിയുക, അതിനാവശ്യമായ പ്രതിരോധം സ്വീകരിക്കുക. ദൻ ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്, വിവിധ വിഭവങ്ങളുടെ സമാഹരണം. ബിസിനസ്സിന് ആവശ്യമായ വിവിധ വിഭവങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെയാ? മെൻ, മെറ്റീരിയൽ, മണി, മെഷീൻസ്. ഈ വിഭവങ്ങളെയൊക്കെ കൃത്യമായിട്ട് സമാഹരിക്കാനും ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാനും ഇതിലൂടെ സാധിക്കും. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ കൃത്യമായ പഠനത്തിലൂടെ സാധിക്കും. കോപ്പ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്, ലോകമിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, പരിസ്ഥിതികൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു, പരിസ്ഥിതി ഘടകങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഈ ഘടകങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുക. അസിസ്റ്റിംഗ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ, ആസൂത്രണത്തിനും അതോടൊപ്പം നമ്മുടെ നയങ്ങൾ രൂപീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ്. ദെൻ ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് പെർഫോമൻസ്, ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ്സിൻ്റെ പ്രകടനം ഏറ്റവും മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ബിസിനസ്സിന് എൻവയോൺമെൻറ്റിന് എന്താണ് ബിസിനസ്സിനുള്ള പ്രാധാന്യമെന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ വിവിധ ഡയമെൻഷൻസ് ആണ്, വിവിധ ഘടകങ്ങളാണ്. 5 ഡയമെൻഷൻസ് പ്രധാനമായിട്ടും ബിസിനസ് എൻവയോൺമെൻറ്റ് ഉണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തത് ഇക്കണോമിക് എൻവയോൺമെൻ്റ് ആണ്, രണ്ടാമത്തത് സോഷ്യൽ എൻവയോൺമെൻ്റ് ആണ്, മൂന്നാമത്തത് ടെക്നോളജിക്കൽ എൻവയോൺമെൻ്റ് ആണ്, നാലാമത്തത് ലീഗൽ എൻവയോൺമെൻ്റ് ആണ്, അഞ്ചാമത്തത് പൊളിറ്റിക്കൽ എൻവയോൺമെൻ്റ് ആണ്. എന്താണ് ഇക്കണോമിക് എൻവയോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ? സാമ്പത്തിക പരിതസ്ഥിതി, സാമ്പത്തിക പരിതസ്ഥിതിയെ ബന്ധിപ്പിച്ചുകൊണ്ടുവരുന്ന വിവിധ ഘടകങ്ങൾ, സാമ്പത്തികമായ ഇലമെൻസ് വരുന്ന വിവിധ ഘടകങ്ങൾ, ഇൻട്രസ്റ്റ് റേറ്റ് ആവാം, എക്സ്ചേഞ്ച് റേറ്റിലുണ്ടാകുന്ന വ്യത്യാസമാകാം, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആവാം, ഡിമാൻഡ് സപ്ലൈ ഫോഴ്സസ് ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളാവാം, സർക്കാരിൻ്റെ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി ആകാം, ഇതെല്ലാം ബിസിനസ്സിനെ സ്വാധീനിക്കും. ഇതിനൊക്കെ നമുക്ക് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന ഘടകത്തിൽ പെടുത്താവുന്നതാണ് സാമ്പത്തിക പരിതസ്ഥിതി. രണ്ടാമത് സാമൂഹിക പരിതസ്ഥിതിയാണ്, നാട്ടിലുള്ള നിയമങ്ങൾ, നാട്ടിലുള്ള ട്രഡീഷൻസ്, സാമൂഹിക നിയമങ്ങൾ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, ബിലീവ്സ്, ചേഞ്ചസ്, ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. മൂന്നാമത്തത് ടെക്നോളജിക്കലാണ്, സാങ്കേതിക പരിതസ്ഥിതിയാണ്. എന്താ സാങ്കേതിക പരിതസ്ഥിതി? സയൻസിലുണ്ടാവുന്ന, ടെക്നോളജിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ വലിയ തരത്തിൽ ബിസിനസ്സിന് സ്വാധീനിക്കും അല്ലേ? ഇപ്പോൾ കളർ ടെലിവിഷൻ വന്നപ്പോൾ ബ്ലാക്ക് ആൻഡ് ടെലിവിഷൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ ഔട്ട് മോട്ടഡായി. അപ്പം അങ്ങനെ സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച്, സാങ്കേതികമായ പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? അതിനാവശ്യമായ ക്രമീകരണം ബിസിനസ് ചെയ്യണം, അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കണം. ദെൻ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ ഐഡിയോളജി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി, ഐഡിയോളജി ഓഫ് ഗവൺമെൻറ്, ഇതെല്ലാം ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ദെൻ ലീഗൽ, നാട്ടിലുള്ള വ്യത്യസ്ത തരത്തിലെ നിയമങ്ങൾ, നിയമപരിസ്ഥിതി എന്തൊക്കെ വരാം? നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒരു പുതിയ നിയമം വന്നു, ബിസിനസ്സിനെ സ്വാധീനിക്കുന്നു തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള നിയമങ്ങളൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അത് വരുന്ന ഉദാഹരണങ്ങളൊക്കെ ഓർത്തു വയ്ക്കാം. ഇനി പരിശോധിക്കാനുള്ളത് 91 ഇൻഡസ്ട്രിയൽ പോളിസിയാണ്, അല്ലെങ്കിൽ ഇക്കണോമിക് പോളിസിയാണ്. നമുക്കറിയാം 91 വരെ നമ്മൾ സ്വാതന്ത്ര്യാനന്തര കാലത്ത് തുടർന്ന് വന്നിരുന്ന സാമ്പത്തിക നയങ്ങളിൽ നിന്നും വലിയൊരു വ്യതിയാനം 1991 ഇക്കണോമിക് പോളിസിയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ കാണാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെയായിരുന്നു ആ പ്രത്യേകത നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് ടു വിച്ച് റിക്വയേഴ്സ് കമ്പൽസറി ലൈസൻസിങ്. നിർബന്ധമായും ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് ലിസ്റ്റ് ചെയ്തപ്പെട്ട കുറേ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. അതിന് എത്രയാക്കി കുറച്ചെന്ന് പറയുന്നത്? 6 കുറച്ചു. അതിന് മുമ്പ് ഒരുപാട് ഇൻഡസ്ട്രീസ് ലൈസൻസിങ് വേണമായിരുന്നു. ഇത് കുറച്ചുകൂടി ഉദാരമാക്കി എന്താക്കി? 6 ഇൻഡസ്ട്രീസിന് മാത്രം കമ്പൽസറി ലൈസൻസിങ് മതി എന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നു. രണ്ടാമത് ഡീ റിസർവ്ഡ് മെനി ഇൻഡസ്ട്രീസ് വിച്ച് ആർ ഫോർ പബ്ലിക് സെക്ടർ ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രൈവറ്റ് സെക്ടർ. കുറേ റിസർവേഡ് കാറ്റഗറി ആയിട്ട് വെച്ചിരുന്നു. പബ്ലിക് സെക്ടറിന് മാത്രമേ പറ്റൂ, പൊതുമേഖല മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് കുറേ ഇൻഡസ്ട്രീസിന് വെച്ചിരുന്നു. അവയെല്ലാം ആർക്ക് വിട്ടുകൊടുത്തു? സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. ദെൻ ക്യാരിഡ് ഔട്ട് ഡിസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ് ഇൻ കേസ് ഓഫ് മെനി പബ്ലിക് സെക്ടർ കമ്പനീസ്.
പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പ്രാധാന്യം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുമേഖലയിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് മാറുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആർക്ക് വിൽക്കുന്നു? സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നു. ദെൻ ലിബറലൈസ്ഡ് ഫോറിൻ ക്യാപിറ്റൽ പോളിസി, രാജ്യത്തേക്ക് യഥേഷ്ടം വരട്ടെ, മൂലധനം വരട്ടെ. എവിടെ നിന്ന്? മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മൂലധനം വരുത്താൻ വേണ്ടി പരമാവധി ഫ്രീഡം കൊടുത്തുകൊണ്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് അടക്കം അനുവദിച്ചുകൊണ്ടുള്ള നയം സ്വീകരിച്ചു. ഗ്രാൻഡഡ് പെർമിഷൻ ഫോർ ടെക്നോളജി അഗ്രിമെൻറ്റ് വിത്ത് ഫോറിൻ കമ്പനീസ്, ഫോറിൻ കമ്പനികളുമായിട്ട് വിവിധ സാങ്കേതിക വിദ്യ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കരാറുകളിൽ ഏർപ്പെട്ടു. സെറ്റ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, ഒരു പുതിയ സ്ഥാപനം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി FIPB എന്ന് പറയുന്ന സ്ഥാപനം വന്നു. ഇനി ഇതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 91 ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ട് ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന 3 കീവേഡ്സ് ഒരിക്കലും മറന്നുപോകരുത്. ദാറ്റ് ഈസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. നമ്മളതിനെ LPG എന്ന് സൂചിപ്പിക്കാറുണ്ട്. L4 ലിബറലൈസേഷൻ, P4 പ്രൈവറ്റൈസേഷൻ, G4 ഗ്ലോബലൈസേഷൻ. എന്താ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ? നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. എന്താണ്? ലൈസൻസിങ് അടക്കം വേണ്ട, കാര്യങ്ങളെ ഉദാരമാക്കുക, നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളയുക. നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളയുന്നതോടുകൂടി കുറേ കൂടി സാധ്യതകൾ ബിസിനസ്സിന് തുറന്നു കൊടുക്കുകയാണ് ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. ദെൻ പ്രൈവറ്റൈസേഷൻ, ഇത്രയും കാലം പബ്ലിക് സെക്ടറിലുണ്ടായിരുന്ന, പൊതുമേഖലയ്ക്കുണ്ടായിരുന്ന വലിയൊരു ഡോമിനൻസിനെ ഇല്ലാതാക്കുകയും റിസർവ് ചെയ്ത് വെച്ചിരുന്ന സ്ഥാപനങ്ങളടക്കം മേഖലകളടക്കം ആർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു? സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. സോ ദർ ഈസ് എ ഷിഫ്റ്റ് ഫ്രം പബ്ലിക് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടർ. ദെൻ ദ തേർഡ് വൺ ഈസ് ഗ്ലോബലൈസേഷൻ. ലോകം മുഴുവൻ ഒറ്റ മാർക്കറ്റായി, ലോകത്ത് ഏതൊരാൾക്കും എവിടെയും എന്ത് ഉൽപ്പന്നം വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. 3 കാര്യങ്ങൾ മറന്നു പോകരുത്. ദീസ് ആർ കോൾഡ് ആസ് ദ പില്ലേഴ്സ് ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി 1991. അതിൻ്റെ 3 നെടുന്തൂണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ യൂണിറ്റിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ: വാട്ട് ഈസ് ബിസിനസ് എൻവയോൺമെൻറ്റ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ബിസിനസ്. ബിസിനസ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബിസിനസ്സുള്ള പ്രാധാന്യം വിശദീകരിക്കുക. രണ്ടാമത്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. നമ്മൾ 5 ഡയമെൻഷൻസ് കണ്ടു, ആ ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കുക. ദെൻ വാട്ട് ആർ ദി മേജർ ചേഞ്ചസ് അണ്ടർ ദി ഇക്കണോമിക് പോളിസി റിഫോംസ് ഇൻ 1991. 1991 ഇക്കണോമിക് പോളിസി റിഫോംസിൻ്റെ അതും ഭാഗമായിട്ടുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ക്രൈബ് ദ ടേംസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇതേപോലെ മാച്ച് ദ ഫോളോയിങ്ങിനെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു ചോദ്യം ഈ ഭാഗത്ത് ചോദിക്കാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. കുറച്ച് പോയിന്റുകൾ തന്നിട്ട് അത് ഏത് എൻവയോൺമെൻറ്റുമായി ബന്ധിപ്പിച്ച് വരുന്നതാണ്, ഇൻട്രസ്റ്റ് റേറ്റ്സ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ, അതേപോലെയുള്ള വിവിധ ഉദാഹരണങ്ങൾ തന്നുകൊണ്ട് അത് ഏത് എൻവയോൺമെൻറ്റ് ഡയമെൻഷനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വരുന്നതാണെന്ന രൂപത്തിലേക്ക് മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ഹിൻഡ് തന്നിട്ട് പൂരിപ്പിക്കാനൊക്കെയുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ 3 യൂണിറ്റുകളിലെ പ്രധാന ആശയങ്ങളും അതുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുമാണ് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് പലതവണ ഇതിലൂടെ കടന്നു പോവുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ക്ലാരിഫൈ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.